ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വൻ നസാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൈൻ ഫലാഹും മിത്രഹും ഇൻദ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ. അൽ മൈദ സൂറത്തിലും ഇത് ആവർത്തിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ഖുറാനിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞ ഈ ഒരു ആയത്ത് മതി മതമൊരിക്കലും സൗഹാർദ്ദപരമായിട്ടല്ലാതെ പെരുമാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ. എന്താണ് ആ ആയത്തിൻ്റെ അർത്ഥം? 62-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ഇന്നല്ലദീന ആമനൂൻ, വിശ്വസിച്ചവനാകട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവനാകട്ടെ, വല്ലദീന ഹാദു യഹൂദനാകട്ടെ, വന്നസാറ നസ്രാണിയാകട്ടെ, വസ്വാബീന മറ്റ് എല്ലാ ജാതികളും അതിൽപ്പെടും, മറ്റ് അൽകുർത്ത് ജാതികൾ ഹിന്ദുക്കളൊക്കെ അതിൽ പെടുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയുള്ളവർ ആര് തന്നെയുമാകട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവവിശ്വാസമുള്ളവരാണ് നമുക്കൊക്കെ. ഇതിൻ്റെ പിന്നിലൊരു പ്രപഞ്ചനാഥനുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് എന്ന് സാമാന്യ യുക്തിബോധമുള്ളവന് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ ആർക്കും തന്നെ കഴിയില്ല. അങ്ങനെ വിശ്വസിക്കുകയും ആഖിറിൽ വിശ്വസിക്കുക, തുടക്കമുണ്ടെങ്കിൽ ഉടക്കമുണ്ടെന്ന് വിശ്വസിക്കാൻ എന്താണ് പ്രയാസം? ഇതെല്ലാം എവിടെ നിന്നെങ്കിലും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു അവസാനവും പര്യവസാനവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. അത് വിശ്വാസം മാത്രമല്ല, അത് അനുഭവമായി മാറുക. അങ്ങനെ ഉണ്ടാകുകയും സ്വാലിഹായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നവന് ഒരിക്കലും പേടിക്കേണ്ടി വരല്ല. ആ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരിക്കലും പേടി വേണ്ട, അവരൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഇത് വളരെ അസന്നിഗ്ധമായി ഖുറാൻ പറയുന്ന ധർമ്മവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് അവർകൾ നമ്മളോട് സൂചിപ്പിച്ച ആയത്തും ഇതോടുകൂടി നമ്മൾ യോജിച്ചു വാദിക്കണം. യുദ്ധം, ആ യുദ്ധം പോലും ഉണ്ടാകുന്നത് നാല് സ്ഥാപനങ്ങളെ, നാല് വ്യവസ്ഥിതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങളും സന്യാസ മഠങ്ങളുമുണ്ട് എന്ന് ഖുറാൻ തന്നെയാണ് നമ്മളോട് പറയുന്നത്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ല എന്ന് സൂറത്തുൽ അൽ കാഫിറൂനിൽ നമ്മളോട് പറയുന്നതും ഇതേ മതം തന്നെയാണ്, ഇതേ ധർമ്മവ്യവസ്ഥ തന്നെയാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി നിനക്ക് നിന്റെ വഴിയിലൂടെ പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അതൊരു തരം ത്രെട്ടണിങ്ങിൻ്റെ ഭാഗമല്ല എന്ന് പഠിപ്പിച്ചതും ഇതേ ഖുറാൻ തന്നെയാണ്. മറ്റൊരു സ്ഥലത്ത് ദൈവം തന്നെ പറയുന്ന ഒരു സംഗതിയുണ്ട്. അള്ളാഹു തന്നെ പറയുന്നു, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒരു സമുദായമാക്കുമായിരുന്നു. അദ്ദേഹത്തിന് പോലും അങ്ങനെ ഒരു പ്ലാനും പദ്ധതിയും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മതം പ്രചരിപ്പിക്കേണ്ടത് എന്ന് എങ്ങനെയാണ് പറയുക? എല്ലാവരെയും ഒരു കൂട്ടിലേക്ക് കയറ്റണമെന്ന് പറയുന്നത്, ഈ വൈജാത്യങ്ങളെ ദൈവം അംഗീകരിച്ചിരിക്കുന്നു. വീണ്ടും ആയത്തുകളുണ്ട്, എല്ലാ ആയത്തുകളും ഞാനിവിടെ ചൊല്ലുന്നില്ല. വീണ്ടും ഒരായത്തിൽ പറയുന്നു, നാം നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു, അതിലൊരു സാഹോദര്യമുണ്ട്. ഇന്ന് പറഞ്ഞ ഈ ഇഹ്വാൻ എന്ന വാക്കാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഇഹ്വാനിസം, ആ ബ്രദർഹുഡ് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ്. പിന്നെ വിവിധ ഭാഗങ്ങളാക്കി, വിവിധ ഗോത്രങ്ങളും സംസ്കാരങ്ങളുമാക്കി നമ്മളെ വിഭജിച്ചിരിക്കുന്നത് നാം പരസ്പരം പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആയത്ത് കുറെ കാലം എൻ്റെ തലേ കിടന്ന് ബുദ്ധിമുട്ടിയ ഒരു ആയത്തായിരുന്നു. അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ എന്തിനാ പലതാക്കണത്? ഒന്നായാലും തിരിച്ചറിയില്ലേ? അവിടെയാണ് കുറച്ചും കൂടി ആഴത്തിൽ പോയപ്പോൾ ആ വാക്കിന് കുറച്ചും കൂടി അർത്ഥം വെക്കാൻ കഴിയുന്നത്. ഒരു പരസ്പരം മേൽവിലാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മേൽവിലാസം വ്യത്യസ്തമാണ് നിങ്ങളുടെ മേൽവിലാസം, എൻ്റെ വിലാസമല്ല നിങ്ങളുടെ വിലാസം, ഞാൻ വിലസിക്കുന്ന രീതിയല്ല നിങ്ങൾ വിലസിക്കുന്ന രീതി. ആ വിലാസം എന്ന് പറഞ്ഞാൽ വിലസിക്കുന്ന രീതി എന്നാണ് അർത്ഥം. നമ്മളെ പല രീതിയിൽ വിന്യസിച്ചിരിക്കുന്നത്, വിശാലപ്പെടുത്തിയിരിക്കുന്നത്, വിലാസപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതിനെതിരെ നിൽക്കാൻ അതിൻ്റെ മതസ്ഥാപകനോ അത് ഏൽപ്പിക്കപ്പെട്ടോ നബിക്കോ, അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോലും അദ്ദേഹം ഈ നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വാളുമായി വന്ന് കഴുത്തിൽ ഒരു പ്രാവശ്യം വാള് വെച്ച ഒരാളുടെ മുമ്പിൽ അവസാനം അയാളെ കീഴ്പ്പെടുത്തിയപ്പോൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് ഞാനൊരു അവസരം തരുന്നു, ഇസ്ലാമാകണമെങ്കിലാകാം, ഇല്ലെങ്കിലും നിനക്ക് വന്ന പോലെ തിരിച്ചു പോകാം, നമ്മളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ നശിപ്പിക്കാനായിക്കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഇസ്രായേലുമായൊക്കെ ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ പണ്ടേ പറഞ്ഞു തുടങ്ങിയതാണ്, ഇതൊരിക്കലും ഇസ്ലാമിൻ്റെ ഭാഗമല്ല, അത്തരം ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള ഫലം നമ്മൾ കൂടി അനുഭവിക്കുകയാണ്.
ഇതുപോലെ മുലകുടി ബന്ധത്തിൽ സഹോദരിയായിരുന്ന ഹലീമ, ഹലീമയുടെ മകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പ്രാവശ്യം വന്നുപെട്ടപ്പോൾ അവിടെയും അദ്ദേഹം ക്ഷണിക്കുന്നുണ്ട് ദീനിലേക്ക്. പക്ഷെ നിർബന്ധമില്ല. ഒരു പക്ഷെ രണ്ട് പ്രാവശ്യം കൂടി നിർബന്ധിച്ചിരുന്നെങ്കിൽ ഈ മുലകുടി ബന്ധത്തിലുള്ള സഹോദരി ഇസ്ലാമാകുമായിരുന്നു. അതൊന്നും ചെയ്യാത്ത നമ്മുടെ പ്രവാചകന്മാരിലും നമ്മുടെ മത നേതാക്കളിലും ദൈവത്തിലുമൊക്കെ എവിടെയാണ് സൗഹാർദ്ദത്തിന് കുറവുള്ളത്? നമ്മൾ അനുയായികൾക്കാണ് എവിടെയോ തെറ്റിപ്പോയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു ക്രൗഞ്ച പക്ഷിയുടെ വേദന പോലും ഉള്ളിൽ നിന്നൊരു മഹാകാവ്യമായി ഉരുക്കി ഒഴിക്കാനായിട്ട് കഴിഞ്ഞ ഋഷി ഹൃദയത്തിൽ നിന്ന് നമ്മൾ എത്ര അകന്നുപോയിരിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ പാകിസ്ഥാൻ ഒഴിച്ച്, മുസ്ലിങ്ങൾ ഒഴിച്ച് എന്ന് പ്രാർത്ഥിക്കാൻ എവിടെയും നമ്മളോട് നമ്മുടെ വേദങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതുപോലെ തന്നെ വസുദൈവ കുടുംബകം എന്ന് പറയുമ്പോൾ ഇത് ഒറ്റ ഈ ലോകം ഒരേ ഒരു കിളിക്കൂടാണ്, ആ കിളിക്കൂട്ടിൽ എല്ലാവരും ഒന്നിച്ചു വസിക്കേണ്ടവരാണ് എന്ന വേദവാക്യവും, അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിൽ ആനോ ഭദ്രാ ക്രതവോ എന്ത് വിശുദ്ധ, വരട്ടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നന്മ ഞങ്ങളിലേക്ക് ഒഴുകി വരട്ടെ, വരുന്നത് നന്മയാണെങ്കിൽ രണ്ടു കൈയും സ്വീകരിച്ച് അതിനെ സ്വാംശീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച ഋഷി ഹൃദയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ പ്രവാചകന്മാരുടെ, ആ ഋഷിമാരുടെ, മുനിമാരുടെ ആർഷഭാരത്തിൽ നിന്ന് നാം ഇത്ര എത്രത്തോളം പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ തികച്ചയായും ഞങ്ങളൊക്കെ ഏറ്റുപറയേണ്ടുന്നൊരു സംഗതിയുണ്ട്. ഇന്ന് കാണുന്ന ഇതാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ഇതാണ് ഹിന്ദുധർമ്മം എന്നുണ്ടെങ്കിൽ ഈ ധർമ്മത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഹൈന്ദവരിൽ നിന്ന് കൂടി വരണം. പഴയ ഋഷിയുടെ മനസ്സിലേക്ക് തിരിച്ചു പോകണം. അതൊരു ഒരു വഴിമാറൽ തന്നെയായിട്ട് ഞാനത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ പഴയ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഊട്ടിയുറപ്പിച്ച മതേതരത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു കുടുംബമായി കാണുന്ന, എല്ലാവരെയും നന്മയെ സ്വീകരിക്കുന്ന, എല്ലാവർക്കും വളരാൻ അവസരം കൊടുത്ത ആ ഋഷി ഹൃദയമുണ്ടല്ലോ, ആ ഭാരതത്തിൻ്റെ ഹൃദയമുണ്ടല്ലോ, അതിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഞങ്ങൾ